ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. അപ്പൊ എല്ലാവരും ഒരു പേപ്പർ എടുത്തോ കേട്ടോ. പേപ്പറോ ബേക്ക് ഏതായാലും കുഴപ്പമില്ല, എഴുതിയാ മതി, ആൻസർ ചെയ്താ മതി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാവൽക്കാരൻ എന്ന പാഠത്തിന്റെ അല്ലേ നമ്മൾ ഇടാ പറഞ്ഞത്? അപ്പൊ കാവൽക്കാരൻ എന്ന പാഠത്തിന്റെ അല്ലേ, അതിന്റെയാണ് നമുക്ക് എക്സാമിന് ഇടേണ്ടത്. അപ്പൊ ഫസ്റ്റ് അർത്ഥം എഴുതാനാണേ, അർത്ഥം എഴുതുക, എഴുതുക റോമൻ ലെറ്ററിൽ. റോമൻ ലെറ്റർ ഓ പറഞ്ഞോ. പെൻസിൽ കൊണ്ട് എഴുതിയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പെൻസിൽ കൊണ്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, പേന കൊണ്ട് എഴുതുന്നതിലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങക്ക് ഫോട്ടോ എടുത്തിടുമ്പോ കുറച്ചുകൂടി തെളിഞ്ഞു കാണുക, പേന കൊണ്ടായിരിക്കാം ബെറ്റർ ട്ടോ. അർത്ഥം എഴുതുകയാണേ ഫസ്റ്റ് വൺ. അപ്പൊ പേരെഴുതണേ, നിങ്ങളുടെ പേരെഴുതണം, അതുപോലെ സബ്ജക്റ്റിന്റെ നെയിമും എഴുതുക. അത് കഴിഞ്ഞ് ആദ്യത്തെ അർത്ഥം കനിവ്. കനിവ് അർത്ഥം എന്ത് ഷംബീലെ? എന്ത് പറ്റി ഷംബീലിന്? യെസ്, ആൻസർ മാത്രമേ എഴുതിയോ? ആ വേണമെങ്കിൽ അർത്ഥം എഴുതുന്നത് കനിവ് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ട് എഴുതിക്കോ, അല്ലെങ്കിൽ കുഴപ്പമില്ല ആൻസർ ഉണ്ടായാലും മതി. എന്തേ ഷംബീലെ, അൺമ്യൂട്ട് ചെയ്തേ ഷംബീലെ. പോയോ എഴുതുകയിൽ? ഫസ്റ്റ് വൺ കനിവ്, സെക്കൻഡ് നടുരാവ്, രണ്ടാമത്തത് നടുരാവ്. അർത്ഥം എഴുതണം നടുരാവ്. നടുരാവ് എഴുതിയോ? യെസ്, നടുരാവ്. നെക്സ്റ്റ് മൂന്നാമത്തത് തുണ. മൂന്ന് തുണ. തുണ ഷംബീലിനിടയിൽ കട്ടായി അല്ലേ. ഓക്കെ, അപ്പൊ അർത്ഥം എഴുതിയിൽ ഒന്ന് കനിവ്, രണ്ട് നടുരാവ്, മൂന്ന് തുണ. ആരും ടെക്സ്റ്റിനെ ആശ്രയിക്കല്ലേ, കാണാതെ എഴുതണം. നെക്സ്റ്റ് ഉയർ. ഉയർ ഇപ്പൊ ഫോർത്ത് വൺ. ഉയർ എഴുതി എല്ലാവരും. അർത്ഥം എഴുതിയിൽ ആദ്യത്തേത് കനിവ്, രണ്ട് നടുരാവ്, മൂന്ന് തുണ, നാല് ഉയർ. അപ്പൊ നാലെണ്ണത്തിന് രണ്ട് മാർക്ക്. എന്തേ അല്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുമോളെ. കഴിഞ്ഞു അല്ലേ, എല്ലാവർക്കും കഴിഞ്ഞോ? ഉയർ എന്ന പദത്തിന്റെ അർത്ഥം. ഓക്കെ, നാലെണ്ണം എത്ര മാർക്ക്? രണ്ട് മാർക്ക്. അര മാർക്ക് ഒന്നിന്, അപ്പൊ നാലെണ്ണത്തിന് എത്രയായി? രണ്ട് മാർക്ക് അല്ലെ. നെക്സ്റ്റ് പര്യായ പദം, അതായത് പകരം പദങ്ങൾ എഴുതാനാണേ. വീട്. വീട്, വീട് എന്ന വാക്കിന്റെ പര്യായ രണ്ടെണ്ണെങ്കിലും എഴുതണം, അർത്ഥം പകരം പദം രണ്ടെണ്ണം എഴുതണം. അതായത് പര്യായ പദം എഴുതുക എന്ന് എഴുതിയാലും മതി, പകരം പദം എഴുതിയോ. വീട്. നെക്സ്റ്റ് രണ്ടാമത്തത് ദൈവം. ദൈവം. അപ്പൊ രണ്ട്, ഇതിന് ഒരു മാർക്ക്.
ഓരോരോ മാർക്കാണ്. അപ്പൊ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി. ഇത് രണ്ടർത്ഥം വീതം എഴുതണല്ലോ നിങ്ങള്. ഇതുകൊണ്ട് ഒരു മാർക്കാണ് ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഏതൊക്കെ? വീട്, ദൈവം. അപ്പൊ മൂന്ന് മാർക്കായി അല്ലെ ടോട്ടല്. ഇപ്പൊ നെക്സ്റ്റ് പിരിച്ച് എഴുതുകയാണ്. പിരിച്ചെഴുതുക അതില്, ഒന്ന് പിരിച്ചെഴുതാനാണ് പറയുന്നത്. കാണുന്നളവ്, കാണുന്നളവ് അതെങ്ങനെ പിരിച്ചെഴുതാം? കാണുന്നളവ് അടുത്തെഴുത്, കാണുന്നളവ് പിരിച്ചെഴുതാൻ. കാണുന്നളവ് എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതാം? ഓക്കെ, കഴിഞ്ഞോ? എല്ലാവർക്കും ഫിനിഷായോ? കാണുന്നളവ്. ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. കാണുന്നളവ് എന്നത് എങ്ങനെ പിരിച്ചെഴുതാം എന്നാണ് എഴുതാൻ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് താണു പിരിച്ചെഴുതുക തന്നെ. അതിൽ തന്നെ പറ്റെത്താണു, പറ്റെത്താണു എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതാം? എഴുതിക്കഴിഞ്ഞോ? ശ്രദ്ധിച്ച് എഴുതണേ, തെറ്റെഴുതരുത്. എല്ലാവരും എഴുതിക്കഴിഞ്ഞോ? എല്ലാരും പിരിച്ചാവട്ടെ. നെക്സ്റ്റ് ഇപ്പൊ പിരിച്ചെഴുതുക രണ്ടെണ്ണം പറഞ്ഞില്ലേ, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ മൂന്ന് ഒന്ന് നാല് മാർക്കായി ടോട്ടൽ അല്ലെ. നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു ടോട്ടൽ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേർത്ത് എഴുതുകയാണ്. ചേർത്ത് എഴുതുക. ചേർത്ത് എഴുതുകയിൽ ഫസ്റ്റ് വൺ, മറ്റ് പ്ലസ് ആര്, മറ്റ് പ്ലസ് ആര് എങ്ങനെ ചേർത്ത്? മറ്റ് പ്ലസ് ആര്, തനിയെ എഴുതണേ മക്കളെ, എവിടെ നോക്കരുത്. മറ്റ് പ്ലസ് ആര് എഴുതി. എല്ലാവരും ആരും പറഞ്ഞോണ്ട് എഴുതരുതേ. അപ്പൊ മറ്റ് പ്ലസ് ആര് ചേർത്ത് എഴുതുക. നെക്സ്റ്റ് വൺ, നന്ദി പ്ലസ്, നന്ദി പ്ലസ് എഴുന്നവർ, നന്ദി പ്ലസ് എഴുന്നവർ ഇതിൽ എല്ലാരും കഴിഞ്ഞോ? ഒന്ന് കാണിച്ചേ എല്ലാവരും, ഒന്ന് നമ്പ് കാണിച്ചേ കഴിഞ്ഞവര്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എന്തേ ഷംവിലെ, പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ ഷംവിലിന്? ഓക്കെ, അപ്പോ അടുത്തത്. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി ടോട്ടല്? ആദ്യത്തെ രണ്ട്, പിന്നെ ഒന്ന് മൂന്ന്, മൂന്നൊന്ന് നാല്, ഒന്ന് അഞ്ച് മാർക്കായി അല്ലെ. ടോട്ടൽ ക്വസ്റ്റ്യൻ അഞ്ച് മാർക്കിന്റെ ആയി. അപ്പൊ നെക്സ്റ്റ് അടുത്ത ചോദ്യം, വ്യത്യാസം കണ്ടുപിടിക്കുകയാണ്. അതിൽ പാവാടക്കാരി എങ്ങനെയാണ് എഴുതേണ്ടത്? പാവാടക്കാരി, വ്യത്യാസം കണ്ടുപിടിക്കുകയില് പാവാടക്കാരി. നമ്മൾ ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തതാണ് പാവാടക്കാരി.
കഴിഞ്ഞോ? എല്ലാവർക്കും കഴിഞ്ഞോ? പാവാടക്കാരി എങ്ങനെയാണ് വ്യത്യാസം കണ്ടുപിടിക്കുകയില്ലേ? നമ്മൾ എഴുതിയ അതിൽ എഴുതണം. അപ്പൊ ഇപ്പൊ ടോട്ടല് എത്രയായി? 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി അല്ലേ. ആദ്യത്തെ അർത്ഥം എഴുതുകയിന് 2 മാർക്ക്, പിന്നെ പര്യായ പദം എഴുതിയതിന് 2 മാർക്ക്, 4, 1, 5, 1, 6 മാർക്കിന്, ഓ 6, 1, 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി അല്ലേ. ഓക്കെ, 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതുക. ഉത്തരം എഴുതിയ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നായയുടെ കിടപ്പ് എങ്ങനെയാണെന്നാണ് കവി സൂചിപ്പിക്കുന്നത്? നായയുടെ കിടപ്പ് എങ്ങനെയാണെന്നാണ് കവി സൂചിപ്പിക്കുന്നത്? നായയുടെ കിടപ്പ് എങ്ങനെയാണെന്നാണ് കവി സൂചിപ്പിക്കുന്നത്? അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയോ. നായയുടെ കിടപ്പ് എങ്ങനെയാണെന്നാണ് കവി സൂചിപ്പിക്കുന്നത്? രണ്ടാമത്തെ പറയട്ടെ, നായ നമ്മോട് സ്നേഹം കാണിക്കുന്നത് എങ്ങനെ? നായ നമ്മോട് സ്നേഹം കാണിക്കുന്നത് എങ്ങനെ? പറയണെങ്കിൽ പറയണ കേട്ടോ, ഒന്നുകൂടി പറയണെങ്കില്, നായ് നമ്മോട് സ്നേഹം കാണിക്കുന്നത് എങ്ങനെ? ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ പറയാം, ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ആദ്യത്തെ അർത്ഥം എഴുതുകയാണ്. അതിലൊന്ന് കനിവ്, 2 നടുരാവ്, 3 തുണ, 4 ഉയർ. ഇങ്ങനെ 4 അർത്ഥം എഴുതാനാണ്, 4 എണ്ണം. അത് കഴിഞ്ഞാല് പകരം പദം എഴുതുക അല്ലെങ്കിൽ പര്യായ പദം എഴുതുക. അതില് ഒന്ന് വീട്, വീട് എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ എഴുതണം. നെക്സ്റ്റ് ദൈവം എഴുതിയോ. അത് കഴിഞ്ഞു കഴിഞ്ഞാല് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി വായിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് എഴുതുകയാണ്, ആദ്യത്തേത് കാണുന്ന അളവ്, രണ്ടാമത്തേത് പറ്റത്താണു. നെക്സ്റ്റ് ചേർത്ത് എഴുതുകയാണ്, അതിലൊന്ന് മറ്റ് പ്ലസ് ആര്, മറ്റ് പ്ലസ് ആര്, രണ്ടാമത്തത് നന്ദി പ്ലസ് എഴുന്നവർ, നന്ദി പ്ലസ് എഴുന്നവർ. ഇല്ല ഇല്ല, ഞാൻ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാണേ. അപ്പൊ നെക്സ്റ്റ് വ്യത്യാസം കണ്ടുപിടിക്കുകയാണേ. അതിലൊന്നാ ഒന്നൊറ്റൊന്നേ നമ്മൾ പറഞ്ഞുള്ളൂ, പാവാടക്കാരി എങ്ങനെയാ അതിന്റെ വ്യത്യാസം എഴുതാന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഉത്തരം എഴുതുകയുണ്ടായത്. അതില് ഒന്ന് നായയുടെ കിടപ്പ് എങ്ങനെയാണെന്നാണ് കവി പറയുന്നത്, ഈ കവി സൂചിപ്പിക്കുന്നത്. 2 നായ് നമ്മോട് സ്നേഹം കാണിക്കുന്നത് എങ്ങനെ? ഇത്രയുള്ളൂ, ടോട്ടൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 10. എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ.
അപ്പോ ടോട്ടല് 10 മാർക്കിന്റെ ക്വസ്റ്റ്യന്. എല്ലാരും എല്ലാം എഴുതിയിട്ടുണ്ടാവും അല്ലേ? സേറ എന്തായി? സേറ സേറ കൊറേ കഴിഞ്ഞിട്ടാ കേറിയത്. പിന്നിട്ട് നമ്മുടെ എക്സാം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഏതാ പാഠം? പാഠം 6 പഠിക്കേണ്ടത്. എല്ലാരും അത് അടച്ചു വെച്ചോ. എനിക്ക് ക്ലാസ് കഴിഞ്ഞ ഉടനെ മിസ്സിന് സെൻഡ് ചെയ്ത് തരണേ. അപ്പോ പാഠം 6 ഇനി അടുത്ത ഏതാ നമുക്ക് പഠിക്കാനുള്ളത്? എന്റെ കപ്പലാണ് അല്ലേ. മയിൽപ്പീലി കണ്ണുകൾ എന്ന് വായിക്കാത്ത എത്ര പേരുണ്ട് ക്ലാസ്സില്? ടെക്സ്റ്റ് വായിക്കാത്തവര്. ഷെഫി വായിച്ചില്ല അല്ലേ? ഫാത്തിമ വായിച്ചില്ല. ഫാത്തിമക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഫാത്തിമ ഓക്കെ. അപ്പോ വായിക്കാത്ത ആരൊക്കെയാ? നിഹാല്, ഷെഫി ഓക്കെ, കൃപാമേരി ഇന്ന് വായിച്ചില്ല അല്ലേ. ഓക്കെ, എന്നാ നമുക്ക് മയിൽപ്പീലി കണ്ണുകൾ എന്ന പാഠം വായിക്കാം അല്ലേ. വായിക്കാത്തവരെ കൊണ്ട് വായിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്റെ കപ്പലിലുള്ള പാഠം എടുക്കാം അല്ലേ. അപ്പോ ആരാ ആദ്യം വായിക്കുന്നേ? ഷെഫി വായിച്ചു. മയിൽപ്പീലി കണ്ണുകൾ വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായ കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീസുകാർ അതിസമർത്ഥരായിരുന്നു. അവിടുത്തെ കുട്ടികൾക്കാണെങ്കിൽ കഥ കേൾക്കാതെ ഉറക്കമില്ല. അവർ അമ്മൂമ്മമാരോട് ഓരോന്ന് ചോദിക്കും. അമ്മൂമ്മമാർ ഓരോ കഥകൾ പറയും. അങ്ങനെ ധാരാളം കഥകൾ ഉണ്ടായി. ഒരിക്കൽ ചില ചെറിയ കുട്ടികൾ അവരുടെ അമ്മൂമ്മമാരോട് ചോദിച്ചു, അമ്മൂമ്മ അമ്മൂമ്മ, മയിലിന്റെ പീലികളിൽ ഇത്രയധികം കണ്ണുകൾ ഉണ്ടായത് എങ്ങനെയാണ്? അമ്മൂമ്മ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, അത് ഒരു രസകരമായ കഥയാണ്. ദേവന്മാർക്ക് ജൂണോ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർ ഭംഗിയുള്ള നല്ലൊരു പശുവിനെ ഓമിനിച്ച് വളർത്തിയിരുന്നു. പാലുപോലെ വെളുത്തതും മിനുത്തതുമായ ഒരു പശു. ദേവന്മാരുടെ രാജാവായ ജൂപ്പിറ്ററിന് ആ പശുവിനെ കിട്ടണമെന്നായിരുന്നു മോഹം. പക്ഷെ ജൂണോ തന്റെ ഓമന പശുവിനെ ആർക്കും കൊടുക്കില്ല. ജൂപ്പിറ്ററുടെ മോഹത്തെ കുറിച്ചറിഞ്ഞ രാജ്ഞിക്ക് പരിഭ്രമമായി. ജൂപ്പിറ്റർ തന്റെ വെള്ള പശുവിനെ തട്ടിയെടുക്കുമോ എന്ന് അവർ ഭയന്നു. അവർ കൃപാമേരി അബ്രഹാം. പാഠം 5, മയിൽപ്പീലി കണ്ണുകൾ. വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായ കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീക്കുകാർ അതിസമർത്ഥരായിരുന്നു. അവിടുത്തെ കുട്ടികൾക്കാണെങ്കിൽ കഥ കേൾക്കാതെ ഉറക്കമില്ല. അവർ അമ്മൂമ്മമാരോട് ഓരോന്നും ചോദിക്കും. അമ്മൂമ്മമാർ ഓരോ കഥകൾ പറയും. അങ്ങനെ ധാരാളം കഥകൾ ഉണ്ടായി. ഒരിക്കൽ ചില ചെറിയ കുട്ടികൾ അവരുടെ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മ മയിലിന്റെ പീലികളിൽ ഇത്രയധികം കണ്ണുകൾ ഉണ്ടായത് എങ്ങനെയാണ്? അമ്മൂമ്മ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, അതൊരു രസകരമായ കഥയാണ്. ദേവന്മാർക്ക് ജൂണോ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർ ഭംഗിയുള്ള നല്ലൊരു ഓമൻ പശുവിനെ നല്ല ഭംഗിയുള്ള പശുവിനെ ഓമനിച്ചു വളർത്തിയിരുന്നു. പാല് പോലെ വെളുത്തതും മിനുത്തതുമായ ഒരു പശു. ദേവന്മാരുടെ രാജാവായ ജൂപ്പിറ്ററിന് ആ പശുവിനെ കിട്ടണം എന്നൊരു മോഹം. പക്ഷേ ജൂണോ തന്റെ ഓമന പശുവിനെ ആർക്കും കൊടുക്കുകയില്ല. ജൂപ്പിറ്ററിന്റെ മോഹത്തെ കുറിച്ചറിഞ്ഞ് രാജ്ഞിക്ക് പരിഭ്രമമായി. ജൂപ്പിറ്റർ തന്റെ വെള്ള പശുവിനെ തട്ടിയെടുക്കുമോ എന്ന് അവർ ഭയന്നു. അവർ പശുവിനെ നോക്കുന്ന ആർഗസിനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പശുവിനെ നീ നല്ലതുപോലെ നോക്കിക്കൊള്ളണേ. ആരും അതിനെ തട്ടിക്കൊണ്ടു പോകാൻ ഇടയാക്കരുത്. 100 കണ്ണുകളുള്ള ഒരു വിശേഷപ്പെട്ട മനുഷ്യനായിരുന്നു ആർഗസ്. അയാൾ ഉറങ്ങുമ്പോൾ 2 കണ്ണുകൾ മാത്രമേ അടങ്ങിയിരിക്കുകയുള്ളൂ. മറ്റു കണ്ണുകളെല്ലാം നക്ഷത്രങ്ങളെ പോലെ തുറന്നിരിക്കും.
അതിനാൽ ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടു പോവാനാവില്ല. രാജ്ഞിക്ക് അതറിയാം. എങ്കിലും ജുപ്പിറ്ററുടെ ആഗ്രഹത്തെ രാജ്ഞി ഭയപ്പെട്ടു. ആർഗസിന്റെ ശ്രദ്ധ പശുവിന്റെ മേൽ എപ്പോഴും ഉണ്ടാകണമെന്നും രാജ്ഞി സദാ ഓർമ്മിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും രാജ്ഞിയുടെ ഓമന പശുവിനെ തട്ടിക്കൊണ്ടു പോരുക തന്നെ വേണം എന്ന് ജുപ്പിറ്റർ തീർച്ചയാക്കി. ജുപ്പിറ്റർ അതൊരു നേരപ്പോക്ക് മാത്രമായിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ പശുവിനെ എങ്ങനെയാണ് തട്ടിയെടുക്കുക? 100 കണ്ണുകളുള്ള ആർഗസിന്റെ കണ്ണുകൾ എങ്ങനെ തിരിക്കും? അയാൾ വിശ്വസ്തനാണ്, സമർത്ഥനാണ്, കൈക്കൂലി വാങ്ങി യജമാനത്തെ വഞ്ചിക്കുകയില്ല. നല്ല ഭൃത്യൻ അങ്ങനെ തന്നെ ആയിരിക്കണം. ദേവന്മാരുടെ കൂട്ടത്തിൽ മികച്ച ഒരു ഗായകൻ ഉണ്ടായിരുന്നു. അയാൾക്ക് രസകരമായി കഥകൾ പറയാനറിയാം. ആ ദേവൻ കഥ പറഞ്ഞു തുടങ്ങിയ കേൾക്കുന്നവർ എല്ലാം മറന്ന് രസിച്ചിരുന്നു പോകും. പാടിയാൽ മനം മയങ്ങി ഉറങ്ങിപ്പോകും. ജുപ്പിറ്റർ ആ ഗായകനെ വിളിച്ചു വരുത്തി. എങ്ങനെയെങ്കിലും ജൂണോയുടെ പശുവിനെ കൊണ്ടുവന്നു തരണം എന്നാവശ്യപ്പെട്ടു. ദേവഗായകൻ ആർഗസിന്റെ അടുത്ത് ചെന്ന് കഥ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ആർഗസ് ആ കഥ പറയൽ അവഗണിച്ച് ശ്രദ്ധിക്കാതിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ കഥ രസകരമായി തോന്നി. പശുവിന്റെ കാര്യം മറന്നു. ഗായകൻ പിന്നെ മധുരമായി ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആർഗസ് ഉറങ്ങിപ്പോയി. ആ തക്കത്തിന് പാട്ടുകാരൻ പശുവിനെ തട്ടിയെടുത്ത് ജുപ്പിറ്ററിന് കൊണ്ടുപോയി കൊടുത്തു. ജൂണോ ദേവി സംഗതി അറിഞ്ഞു. നാണവും കോപവും കൊണ്ട് അവർ വിറച്ചു. അവർ ആർഗസിനോട് ദേഷ്യപ്പെട്ടു. 100 കണ്ണുകൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? നിനക്ക് 2 കണ്ണുകൾ മാത്രം മതി. ബാക്കി കണ്ണുകളെല്ലാം ഞാൻ എന്റെ മയിലിന്റെ പീലികൾക്ക് നൽകുന്നു. ആർഗസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ആർഗസിന്റെ ആ കണ്ണുകളാണ് മയിലിന്റെ പീലി കണ്ണുകളായി മാറിയത്. അമ്മൂമ്മ കഥ പറഞ്ഞു നിർത്തി. ഇനി ഫാത്തിമ മെഹ്ഫൂസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഫാത്തിമ ദേവാഞ്ജന വായിച്ചിരുന്നില്ലേ? വായിച്ചോ ഈ പാഠം? ഇല്ല അല്ലെ. ഫാത്തിമ ഒന്ന് ജസ്റ്റ് വായിച്ച മോളെ നോക്കട്ടെ. മയിൽ പീലി കണ്ണുകൾ. വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായ കഥകൾ ഉണ്ടാക്കാൻ പറയുന്ന ഗ്രീക്കുകൾ അതിസമർത്ഥരായിരുന്നു. അവിടെ കുട്ടികൾക്കാണെങ്കിൽ കഥ കേൾക്കാതെ ഉറക്കമില്ല. അവർ അമ്മൂമ്മമാർ ഓരോ കഥകൾ പറയും. അങ്ങനെ ധാരാളം കഥകൾ ഉണ്ടാക്കി. ഒരിക്കൽ ചില ചെറിയ കുട്ടികൾ അവരുടെ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മ, മയിലിന്റെ പീലികളുള്ള ഇത്രയധികം കണ്ണുകളുള്ള ഉണ്ടായത് എങ്ങനെയാണ്? അമ്മൂമ്മ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു, അതൊരു രസകരമായ കഥയാണ്. ദേവന്മാർക്ക് ജൂണോ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർ ഭംഗിയുള്ള നല്ലൊരു പശുവിനെ ഓമനിച്ച് വളർത്തിയിരുന്നു. പാല് പോലെ വെളുത്തതും മിനുത്തതുമായൊരു പശു. ദേവന്മാരുടെ രാജാവായ ജൂപ്പിറ്ററിന് ആ പശുവിനെ കിട്ടണം എന്നൊരു മോഹം. പക്ഷേ ജൂനോ തന്റെ ഓമന പശുവിനെ ആർക്കും കൊടുക്കുക ഇല്ല. ജൂപ്പിറ്ററുടെ മോഹത്തെ കുറിച്ചറിഞ്ഞ് രാജ്ഞിക്ക് പരിഭ്രവമായി. ജൂപ്പിറ്റർ തന്റെ വെള്ള പശുവിനെ തട്ടിയെടുക്കുമോ എന്ന് അവർക്ക് ഭയം. അവൾ പശുവിനെ നോക്കുന്ന ആർഗസിനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പശുവിനെ നീ നല്ല പോലെ ഓക്കെ വായിക്കുന്നുണ്ടല്ലേ ഫാത്തിമ? ഓക്കെ, സൂപ്പറായി വായിച്ചു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ദേവാഞ്ജന വായിച്ചോ. പാഠം 5, മയിൽപ്പീലി കണ്ണുകൾ. വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായി കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീസുകാർ അതിസമർത്ഥരായി. അവിടുത്തെ കുട്ടികളാണെങ്കിൽ കഥ കേൾക്കാതെ ഉറക്കമില്ല. അവർ അമ്മൂമ്മമാരോട് ഓരോന്ന് ചോദിക്കും. അമ്മൂമ്മമാർ ഓരോ കഥകൾ പറയും. അങ്ങനെ ധാരാളം കഥകൾ ഉണ്ടായി. ഒരിക്കൽ ചില ചെറിയ കുട്ടികൾ അവരുടെ അമ്മൂമ്മയോട് ചോദിച്ചു,
അമ്മൂമ്മേ അമ്മൂമ്മേ, മയിലിന്റെ പിടികൾ ഇത്രയധികം കണ്ണുകളെ എങ്ങനെയാണ്? അമ്മൂമ്മ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു, അതൊരു രസകരമായ കഥയാണ്. ദേവന്മാർക്ക് ജൂനിയോ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർ ഭംഗിയുള്ള നല്ലൊരു പശുവിനെ ഓമനിച്ചു വളർത്തിയിരുന്നു. പാലുപോലെ വെളുത്തതും മിനുത്തതുമായ ഒരു പശു. ദേവന്മാരുടെ രാജാവായ ജുപ്പിറ്ററിന് ആ പശുവിനെ കിട്ടണം എന്നൊരു മോഹം. പക്ഷെ ജൂനിയോ തന്റെ ഓമന പശുവിനെ ആർക്കും കൊടുക്കുകയില്ല. ജുപ്പിറ്ററുടെ മോഹത്തെ കുറിച്ച് അറിഞ്ഞ് രാജ്ഞിക്ക് പരിഭ്രമമായി. ജുപ്പിറ്റർ തന്റെ വെള്ള പശുവിനെ തട്ടിയെടുക്കുമോ എന്ന് അവർ ഭയന്നു. അവർ പശുവിനെ നോക്കുന്ന ആർഗസിനെ വിളിച്ചു പറഞ്ഞു. നെക്സ്റ്റ് നിഹാൽ, നെക്സ്റ്റ് വായിച്ചേ. അവിടുന്ന് ബാക്കിയുള്ളതാണ് വായിക്കേണ്ടത്. നിങ്ങളെ തുടക്കല്ല, നേരത്തെ അങ്ങനെ തുടക്ക വായിച്ചേ. നമ്മുടെ പശുവിനെ കേൾക്കുന്നില്ല നിഹാലെ. അതിനെ തട്ടിയെടുക്കുമ്പോ പോകാൻ ഇടയാകരുത്. 100 കണ്ണുകളുള്ള വിശേഷപ്പെട്ട മനുഷ്യനായിരുന്നു ആർഗസ്. അയാൾ ഉറങ്ങുമ്പോൾ 2 കണ്ണുകൾ മാത്രമേ നടന്നിരിക്കുകയുള്ളൂ. മറ്റു കണ്ണുകളെല്ലാം നക്ഷത്രങ്ങൾ പോലെ തുറന്നിരിക്കും. അതിനാൽ ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടു പോകാനാവില്ല. രാജ്ഞിക്ക് അതറിയാം. എങ്കിലും ജുപ്പിറ്ററിന്റെ ആഗ്രഹത്തെ രാജ്ഞി ഭയപ്പെട്ടു. ആർഗസിന്റെ ശ്രദ്ധ പശുവിന്റെ മേൽ എപ്പോഴും ഉണ്ടാകണമെന്ന് രാജ്ഞി സദാ ഓർമ്മിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും രാജ്ഞിയുടെ ഓമന പശുവിനെ തട്ടിക്കൊണ്ടുപോകുക തന്നെ വേണം എന്ന് ജുപ്പിറ്റർ തീർച്ചയാക്കി. അയ്യോ, അൺമ്യൂട്ട് ആയ മോൻ. അടുത്ത സേറ വായിച്ചേ. നിഹാൽ അൺമ്യൂട്ടാണ്. സേറ വായിച്ചു കഴിഞ്ഞു കേട്ടോ. സേറ അവിടുന്ന് മുതൽ അങ്ങോട്ട് വായിച്ചേ. പ്ലീസ് അൺമ്യൂട്ട് ആണ് സേറ. നമ്മളെ സമയം കഴിയാറായി. സേറ അൺമ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. സമയം കഴിയാറായേ, ക്ലാസ് ചെലപ്പോ കട്ടാവും. ഓക്കെ സേറ, കണ്ടോ? ശ്രദ്ധിക്കുന്നില്ല വായിക്കുമ്പോ. ദേവന്മാരുടെ കൂട്ടത്തിൽ വളരെയേറെ. എവിടെയാ വായിക്കുന്നേ? രാജ്ഞി സദാ ഓർമ്മിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ശേഷമല്ലേ വായിച്ചോ? എങ്ങനെയെങ്കിലും അത് മുതൽ വായിച്ചോ. കണ്ടോ? പേജ് നമ്പർ 21. ക്ലാസ് ഇപ്പൊ കട്ടാവും. കേട്ട ക്ലാസ്സിൽ നല്ലപോലെ വായിച്ചിട്ട് വരണേ എല്ലാവരും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സില് അടുത്ത പാടെടുക്കാം. ഓക്കെ, കുഴപ്പമില്ല സേറ, സമയം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വായിക്കണേ. ബൈ, സീ യു, ബൈ. സേറക്ക് ചിരി വായിക്കണ്ടല്ലോ അല്ലേ സേറ? ആ, എക്സാമിന്റെ പേപ്പർ വാട്സാപ്പിലാണ് ഇടുന്നത്. ആ, എന്റെ പേഴ്സണൽ നമ്പർ ഉണ്ടോ കയ്യില്? ഓക്കെ, അതിലിട്ടാ. ഓക്കെ, ബൈ, സീ യു, ടാറ്റാ, ബൈ. ഓക്കെ ഓക്കെ, ബൈ.